ദുബായിൽ സന്ദർശക വിസ നിയമം കർശനമാക്കിയതോടെ വിസ മാറ്റത്തിനായി ഒമാനിലെത്തിയവർ പ്രതിസന്ധിയിലായി സന്ദർശക വിസ കാലാവധി കഴിഞ്ഞ് പുതിയ വിസയിൽ തിരിച്ചെത്താനായി ഒമാനിലെത്തിയ നിരവധി പേരാണ് തിരിച്ചു കുടുങ്ങിയത് ടൂറിസ്റ്റ് സന്ദർശക വിസയ്ക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റും അപ്ലോഡ് ചെയ്യണമെന്നാണ് ദുബായ് ഇമിഗ്രേഷൻ അധികൃതരുടെ നിർദ്ദേശം ക്യു ആർ കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖയോ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ രേഖകളോ ആണ് നൽകേണ്ടത് കൂടാതെ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റിന്റെ പകർപ്പം സമർപ്പിക്കണം ട്രാവൽ ഏജൻസികൾക്കാണ് ഇത് സംബന്ധിച്ച് ദുബായ് ഇമിഗ്രേഷൻ അറിയിപ്പ് നൽകിയത് മതിയായ രേഖകൾ സമർപ്പിച്ചില്ലെങ്കിൽ വിസയ്ക്കായുള്ള അപേക്ഷ നിരസിക്കപ്പെടുകയും ചെയ്യും ഒമാനിൽ സന്ദർശക വിസയിലെത്തി തൊഴിൽ വിസയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന മലയാളികളടക്കമുള്ള പ്രവാസികളെയാണ് പുതിയ തീരുമാനം ഏറെ പ്രയാസത്തിലാക്കിയത് ദുബായിലേക്ക് തിരിച്ചു പോകാനാകാതെ ഇങ്ങനെ നിരവധി പേർ ഒമാനിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് ട്രാവൽ ഏജൻസികൾ പറയുന്നത് സന്ദർശക വിസ കാലാവധി കഴിഞ്ഞവർ എക്സിറ്റ് അടിച്ച് ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളിലെത്തി വീണ്ടും പുതിയ വിസയെടുത്ത് യു എയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഇതുവരെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ചെലവ് കൂടുതലായതിനാലാണ് ഇങ്ങനെ എക്സിറ്റ് അടിക്കാനായി ജി രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ദുബായ് ഇമിഗ്രേഷൻ അധികൃതർ നിയമം കർശനമാക്കിയതോടെ ഇങ്ങനെ എത്തിയവർ വെട്ടിലായി ഒമാനിൽ സന്ദർശക വിസയിൽ നിന്ന് തൊഴിൽ വിസയിലേക്ക് മാറണമെങ്കിൽ രാജ്യത്തിന് പുറത്തു പോകണം കുറഞ്ഞ ചെലവും ബസ് അടക്കമുള്ള യാത്രാസൌകര്യവും കണക്കിലെടുത്ത് വിസ മാറാനായി പലരും ദുബായായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത് പുതിയ തീരുമാനം ഇത്തരക്കാർക്കും തിരിച്ചടിയാണ്